അങ്ങനെ ഇന്ത്യയുടെ സൗരദൌത്യം ആദിത്യ L1 സൂര്യനിലേക്ക് കുതിക്കൽ തുടങ്ങി. രാവിലെ കൃത്യം 11:50 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാജ്യത്തിന്റെ അഭിമാനകരമായ ആദ്യ സൗരദൌത്യം ആദിത്യ L1 അതിന്റെ യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ അറിയാത്ത ചില കാര്യങ്ങൾ കൂടി കർമ്മ ന്യൂസ് സൂര്യയാത്ര നടത്തുന്ന ആദിത്യ L1 കുറിച്ച് പങ്കുവയ്ക്കാം. അതിങ്ങനെയാണ്, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ വികസിപ്പിച്ച ലിക്വിഡ് അപ്പോജി മോട്ടോർ ആയിരിക്കും ആദിത്യയ്ക്ക് ഉള്ളിൽ പ്രവർത്തിക്കുക. ഈ മോട്ടോർ ആയിരിക്കും ഉപഗ്രഹത്തെ ഭൂമിയിൽ നിന്ന് 1.5 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലഗ്രാജിയൻ പോയിന്റ് 1 ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത്. ആദിത്യ L1 ക്യാമറകളുടെ പ്രത്യേകതകൾ പറയാം. പ്രതിദിനം 1440 ചിത്രങ്ങൾ ഗ്രൌണ്ട് സ്റ്റേഷനിലേക്ക് അയക്കും. അതായത് ബംഗളൂരിലെ ASRO ആസ്ഥാനത്ത് ദിവസം 1440 ചിത്രങ്ങൾ ഈ ഉപഗ്രഹം 15 ലക്ഷം കിലോമീറ്റർ അകലെ നിന്നും അയച്ചു തരും. ഇമേജിംഗ് ചാനലായ പേലോഡിൽ നിന്നും മിനിറ്റിൽ 1 ചിത്രം എന്ന കണക്കിലാണ് ഇവ എത്തുക. ഈ ഉപഗ്രഹത്തിൽ സൂര്യനെ പഠിക്കാൻ 7 പേലോഡുകൾ വഹിക്കുന്നു. അതിൽ 4 സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണ് നിരീക്ഷിക്കുക. ബാക്കി 3 പ്ലാസ്മയുടെയും കാന്തിക മണ്ഡലങ്ങളുടെയും C2 പാരാമീറ്ററുകളിൽ അളക്കും. സൂര്യനിലേക്കുള്ള 125 ദിവസമാണ് യാത്ര എടുക്കുക. 15 ലക്ഷം കിലോമീറ്റർ ഇത്രയും ദിവസം കൊണ്ട് ആദിത്യ L1 താണ്ടും. ഇന്ത്യയുടെ ആദ്യ സൂര്യ ദൌത്യമാണിത്. ആദിത്യ L1 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സൗര കൊറോണയുടെ വിദൂര നിരീക്ഷണങ്ങൾക്കും സൗരവാതത്തിന്റെ സ്ഥല നിരീക്ഷണത്തിനും വേണ്ടിയാണ്. സൂര്യന്റെ ഉപരിതലത്തിലുണ്ടാകുന്ന തീക്കാറ്റുകൾ, സൂര്യ ഉപരിതലത്തിലെ പൊട്ടിത്തെറികൾ, ഉഗ്രമായ അഗ്നിജ്വലനം, ഇതെല്ലാം ആദിത്യയുടെ പഠന വിഷയങ്ങളാണ്. ഭാരതവും സൂര്യനുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് അഭേദ്യമാണ്. ഭാരതത്തിന്റെ മഹാഭാരതം, രാമായണം, ഇതിലെല്ലാം സൂര്യാംശമുണ്ട്. സൂര്യൻ പലയിടത്തും കേന്ദ്ര ബിന്ദു തന്നെയാണ്. ഭാരതത്തിന്റെ യോഗ മുതൽ ആയുർവേദത്തിൽ വരെ സൂര്യന്റെ മാറ്റാനാവാത്ത പങ്കാളിത്തമുണ്ട്. സൂര്യനക്ഷത്രങ്ങൾ വച്ചാണ് ഭാരതീയർ ഭാവി പോലും നിർവചിച്ചിരുന്നത്. അവിടെയും തീർന്നില്ല ഭാരതത്തിന്റെ സൂര്യബന്ധം. ഹിന്ദുമതത്തിൽ പ്രപഞ്ചത്തിന്റെ അധിപതിയായി സൂര്യദേവനെ കണക്കാക്കുന്നു. കശ്യപ മഹർഷിയുടെയും അതിഥിയുടെയും പുത്രനായി കണക്കാക്കുന്നു. സൂര്യന്റെ വാഹനം അശ്വങ്ങൾ വഹിക്കുന്ന തേരാണ്. ഭൂമിക്ക് ചുറ്റും നിതാന്തം സഞ്ചരിച്ച് രാത്രിയും പകലും സൃഷ്ടിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. മഹാവിഷ്ണുവിന്റെ അംശാവതാരങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് സൂര്യഭഗവാൻ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൂര്യക്ഷേത്രമാണ് ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രം. സൂര്യനുമായി കേരളത്തിനും ബന്ധമുണ്ട്. ഇപ്പോൾ വിക്ഷേപിച്ച ആദിത്യ എന്ന പേരിൽ തന്നെ സ്ഥലവും ക്ഷേത്രവും കേരളത്തിലുണ്ട്. കേരളത്തിലെ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്ക് അടുത്തുള്ള ഇരവിമംഗലം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആദിത്യപുരം സൂര്യക്ഷേത്രം. ആദിത്യപുരം സൂര്യനാരായണ ക്ഷേത്രമെന്നും ഇത് അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദിത്യ ക്ഷേത്രമാണിത്. കോട്ടയത്ത് നിന്നും വൈക്കത്തേക്കുള്ള ഹൈവേയിൽ നിന്ന് 200 മീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സൂര്യഭഗവാനാണ് പ്രധാനമൂർത്തിയും. ആദിത്യയിലേക്ക് വരുമ്പോൾ വിക്ഷേപണ ശേഷം 125 ദിവസം നീളുന്നതാണ് ആദിത്യയുടെ യാത്ര. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലം വരെ എത്തി പേടകം സൂര്യനെ നിരീക്ഷിക്കും. ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷിയാകാൻ ISRO എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. വിജയിച്ചാൽ സൗരദൌത്യം നടത്തുന്ന 4-ാമത്തെ രാജ്യമായി മാറും ഇന്ത്യ. സൂര്യനിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ തത്സമയം നിരീക്ഷിക്കാനും ആ മാറ്റങ്ങൾ എങ്ങനെ ബഹിരാകാശത്തിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കാനുമാണ് ആദിത്യ ലക്ഷ്യമിടുന്നത്. സൂര്യന്റെ കേന്ദ്രമായ ഫോട്ടോസ്ഫിയറിൽ നിന്ന് അകലും തോറും താപനില കൂടുന്നതിന് പിന്നിലെ കാരണത്തെക്കുറിച്ചും ആദിത്യ L1 വിവരശേഖരണം നടത്തും. ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ലഗ്രാജിയൻ 1 അഥവാ L1 സൗരദൌത്യമായ ആദിത്യയെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുക. ഇവിടെ നിന്നുകൊണ്ടായിരിക്കും സൂര്യനെക്കുറിച്ച് ആദിത്യ പഠിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.